ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം കേരളത്തിൽ ക്രമാതീതമായി പെരുകിയതോടുകൂടി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയതായിട്ടുണ്ടാകുന്ന കോവിഡ് പോസിറ്റീവ് കേസുകളെ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്താൽ മതി എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് മാറുക, അതല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ആകുന്നതുവരെ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു അപകടാവസ്ഥ ഉണ്ടായാലെന്ന് അവർ പറയുമ്പോൾ എന്താണ് കോവിഡിലെ അപകടം എന്ന് വിശദീകരിക്കാം. അതായത്, കോവിഡ് വൈറസ് നിങ്ങൾക്കറിയാം, ഇത് ബാധിക്കുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തിൽ ഇതൊരു വൈറൽ ന്യൂമോണിയ ഉണ്ടാക്കിയെന്ന് വരാം. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് ശ്വാസകോശത്തിലെ കഫവും പഴുപ്പും നിറഞ്ഞിട്ട് ഇത് നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജനെ നൽകാൻ ഒരുപക്ഷെ ശ്വാസകോശത്തിന് വേണ്ടത്ര കഴിവില്ലാതെ വരുന്നു. ഇങ്ങനെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് ഒരു പരിധിക്ക് താഴേക്ക് വരുമ്പോൾ നമുക്ക് പല ലക്ഷണങ്ങളും കാണിക്കും. അത് നമുക്ക് അകാരണമായിട്ട് വരുന്ന നെഞ്ചിടിപ്പ്, ശ്വാസമുട്ടൽ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, ഇതോടൊപ്പം നമുക്ക് തല കറക്കം പോലുള്ള ബുദ്ധിമുട്ട്, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ, അതോടൊപ്പം വല്ലാണ്ട് വിയർപ്പ് കുഴയുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഒരുപക്ഷെ ബോധം കെട്ട് വീഴുക, അതല്ലെങ്കിൽ ബോധമുണ്ടാകും പക്ഷേ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നു. ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് വരിക, ഓക്സിജൻ പരിശോധിക്കുക. ഇതാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം. ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ശ്വാസകോശത്തിൽ ഓക്സിജൻ പെട്ടെന്ന് കുറയുന്ന ഒരു സാഹചര്യം വന്നാൽ, അതായത് നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ശ്വാസമുട്ടൽ ഉണ്ടായി, രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് കണ്ടാൽ ഉടൻ വീട്ടിൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്, നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു എളുപ്പമാർഗം ഞാനിപ്പോൾ വിശദീകരിക്കാം. ഞാൻ ഈ പറയുന്ന സിമ്പിൾ കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്താൽ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് മുൻപ് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞ് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാനും രോഗിയെ നമുക്ക് സുരക്ഷിതമായി അവരുടെ ജീവൻ രക്ഷിക്കാനും കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. സാധാരണ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നമ്മുടെ ശ്വാസകോശം വഴിക്കാണ് രക്തത്തിലേക്ക് കലരുന്നത്. രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് നമ്മളൊരു പൾസ് ഓക്സിമീറ്റർ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക്, നിങ്ങൾക്കറിയാം, കയ്യിൽ വെച്ച് നമ്മുടെ വിരലിൽ വെച്ച് പരിശോധിക്കുന്ന ഒരു സിമ്പിൾ ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. ഇതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ ടെൻഷൻ ഏകദേശം 95 മുതൽ 100 വരെയാണ് സാധാരണ ഒരു നമുക്ക് ആരോഗ്യമുള്ള ഒരാൾക്ക് കാണിക്കുന്നത്. എന്നാൽ എപ്പോഴാണോ ഇതിനകത്ത് നമ്മുടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ 95-ലും താഴെ പോകുന്നത്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അകാരണമായിട്ടുള്ള നെഞ്ചിടിപ്പ്, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലുള്ള ബുദ്ധിമുട്ട്, ശരീരത്തിന് വല്ലാത്തൊരു വിയർപ്പ്, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, തലകറക്കം, അതേപോലെ തന്നെ നമുക്ക് തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അതായത് നമുക്ക് ബോധമുണ്ടായിരിക്കും പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര ബന്ധം ഉണ്ടാകത്തില്ല. ഇത്തരത്തിലുള്ള ലക്ഷണം കോവിഡ് രോഗം പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് കാണുകയാണെങ്കിൽ ഉടൻ ചെയ്യേണ്ടത് അവരെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു നിവർന്ന ഒരു സ്ഥലത്ത്, അത് ബെഡിലോ ഇല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ നിവർത്തി കമഴ്ത്തി കിടത്തുക. കമഴ്ത്തി കിടത്തി കഴിഞ്ഞിട്ട് അവരെ തല ഒരു ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ തല അല്പം മുകളിലേക്ക് വച്ചിട്ട് നിർബന്ധമായിട്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വിടാൻ പറയുക. ഈ പൊസിഷന് പ്രോൺ വെന്റിലേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ, പെട്ടെന്ന് നമുക്ക് രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ട് രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് ഈ കാണുന്ന പ്രോൺ വെന്റിലേഷൻ. പ്രോൺ വെന്റിലേഷൻ്റെ ഗുണം എന്താണെന്ന് വിശദീകരിക്കാം. ആരോഗ്യമുള്ള ഒരാളിന് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിനകത്തടങ്ങിയിട്ടുള്ള വളരെ ചെറിയ അറയായിട്ടുള്ള അൽവിയോളെ, ചെറിയ ഒരു ബലൂൺ പോലുള്ള ചെറിയ അറകളാണ്. ഈ അറകളിലേക്ക് ഓക്സിജൻ എത്തുകയും രക്തം നേരിട്ട് ഓക്സിജനെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ശ്വാസകോശത്തിൽ പലപ്പോഴും ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് പലപ്പോഴും കഫവും പഴുപ്പും എല്ലാം ഒരുപക്ഷെ നമ്മുടെ ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും രക്തത്തിലേക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഓക്സിജൻ എത്തിയെന്ന് വരില്ല. കോവിഡ് രോഗികൾ മലർന്നു കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിവർന്നു നിൽക്കുമ്പോഴോ ഇവരുടെ ശ്വാസകോശത്തിൻ്റെ താഴത്തെ ഭാഗത്തേക്ക്, അതായത് നമ്മളൊരു സ്പോഞ്ചിൽ വെള്ളം മുക്കിയതിന് ശേഷം നമ്മൾ നിവർത്തി പിടിച്ചാൽ സ്പോഞ്ചിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് കൂടുതൽ ആ വെള്ളം കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ലേ, അതേപടി തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ, നമ്മൾ മലർന്നു കിടക്കുമ്പോഴോ നിവർന്നു നിൽക്കുമ്പോഴോ നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞിരിക്കുന്ന ഈ പഴുപ്പും കഫവും എല്ലാം തന്നെ ശ്വാസകോശത്തിൻ്റെ ലോവർ പോർഷനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് രക്തത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്നത് കുറയുകയും ചെയ്യുന്നു. അതേസമയം നമ്മൾ ഈ രോഗിയെ കമഴ്ത്തി കിടത്തിയിട്ട് ശ്വാസമെടുത്ത് വിടുന്ന സമയത്ത് ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ കൂടുതൽ പ്രസ് ആയിരിക്കുന്ന അൽവിയോളെ അല്ലെങ്കിൽ എയർ സ്പേസുകൾ കൂടുതൽ വികസിക്കാനും
കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാനും നമ്മുടെ ലോവർ പോർഷനിൽ നിന്നും കഫം കൂടുതൽ മാറി മറ്റു ഏരിയകളിലേക്ക് മാറാനും കൂടുതൽ രക്തത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനും കാരണമാകും. അതായത് ഒരാൾക്ക് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് ബോധം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കോവിഡ് രോഗികളിൽ ഉടൻ ചെയ്യേണ്ടത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യുക. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് ഇവരെ ഈ കാണുന്നത് പോലെ കമഴ്ത്തി കിടത്തി ദീർഘമായിട്ട് ശ്വാസം എടുത്തു വിടാൻ പറയുക. പ്രോൺ വെന്റിലേഷൻ എന്ന് വിളിക്കുന്ന ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അവർക്ക് രക്തത്തിൽ കുറഞ്ഞ ഓക്സിജൻ്റെ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുകയും അവർക്ക് അപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും. ഡെഫിനറ്റ്ലി അവരെ നമുക്ക് തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതുമാത്രമല്ല, ഒരാൾ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് യാതൊരു ലക്ഷണവും കണ്ടില്ലെങ്കിൽ പോലും അവരുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ എക്സസൈസ് ഉണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്വാസം പൂർണ്ണമായിട്ടും മൂക്കിലൂടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും ഒരു 5 സെക്കൻഡ് സമയം കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നിങ്ങളൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ക്രമേണ ഒരു 6 സെക്കൻഡ് കൊണ്ട് ഈ ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുക. ഈ ഒരു വ്യായാമമാണ് ആവർത്തിക്കേണ്ടത്. ഞാനിവിടെ കാണിക്കാം. ഇത് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റിൽ ആർക്കെങ്കിലും കോവിഡ് രോഗമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഞാൻ ഈ പറയുന്ന എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്കൊരുപക്ഷെ കോവിഡ് ന്യൂമോണിയ വന്നാലും രക്തത്തിൽ ഒരുപക്ഷെ ഓക്സിജൻ്റെ അളവ് കുറയാതെ നിൽക്കാനും അത് സഹായിക്കും. ഞാനിവിടെ ആ ലങ് എക്സസൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടുകൊള്ളുക. ആദ്യം നിങ്ങൾ ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുക, അതിനുശേഷം ഹോൾഡ് ചെയ്യുക, പിന്നെ ഗ്രാജുവലി വിടുക. ഇത്തരത്തിൽ നിങ്ങൾ 5 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും ചിത്രത്തിൽ കണ്ടതുപോലെ എടുത്തിട്ട് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പൂർണ്ണമായിട്ടും വിടുക. നിങ്ങൾ കോവിഡ് പോസിറ്റീവ് പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് യാതൊരു ലക്ഷണവും ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ 2 മണിക്കൂറിലും 10 തവണ വീതം ഞാനീ പറഞ്ഞു തന്ന എക്സസൈസ് നിർബന്ധമായിട്ടും വീട്ടിൽ ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് രക്തത്തിൽ ഓക്സിജൻ്റെ ടെൻഷൻ കുറഞ്ഞു പോകാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സപ്പോസ് നിങ്ങൾക്ക് കുറഞ്ഞു പോയാൽ ഞാൻ ആദ്യം പറഞ്ഞു തന്ന പ്രോൺ വെന്റിലേഷൻ എന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യുക. രോഗിക്ക് രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോയതിനെ വർദ്ധിപ്പിച്ച് നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള പലരും കണ്ടു എന്ന് വരാം. അവരുടെ അറിവിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഡെഫിനറ്റ്ലി ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അറിയിക്കുക. കോവിഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.